ഉപരിപഠനവും ജോലിയും എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിൽ ഏറെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിലെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് കരിയർ ഗൈഡൻസിന്റെ 10 അടിസ്ഥാന പ്രമാണങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുക. പഠന സർട്ടിഫിക്കറ്റുകളും ഉയർന്ന മാർക്കും നേടിയാൽ ജോലികൾ തേടി വരും എന്ന ചിന്ത ഒരുപാട് പേർക്ക് ഉള്ളതുപോലെ പല രീതികളും കാണുമ്പോൾ തോന്നുന്നു. പുസ്തകത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുറിക്കകത്തിരുന്ന് വായിച്ചു കൂട്ടിയാൽ പഠനം പൂർത്തിയായി എന്നാണ് ധാരണ. സംതൃപ്തി നൽകുന്ന നിലവാരമുള്ള ജോലി മേഖലകളിൽ ഇങ്ങനെയുള്ളവർക്ക് എത്തിച്ചേരാനാകില്ല എന്നതാണ് വാസ്തവം. ചിന്തകളും ശീലങ്ങളും മാറണം. കട്ട് ത്രോട്ട് കോമ്പറ്റീഷന്റെ മാർക്കറ്റിലേക്കാണ് ഉദ്യോഗാർത്ഥികൾ പ്രവേശിക്കുക. പഠനവും കഴിഞ്ഞ് ഒരുപാട് പേർ ജോലി അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ്. കരിയർ മേഖല എന്നത് എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ച് കൈക്കലാക്കേണ്ട ഒരു ജോലിയല്ല. വ്യക്തിയെ വളർത്തുന്ന, സംതൃപ്തി നൽകുന്ന ജീവിത ഔന്നത്യത്തിലേക്കുള്ള യാത്രയാണ് ഇത്. പ്രസിദ്ധമായ റോയ്ക്രോഫ്റ്റ് ആർട്ടിഷൻ കമ്മ്യൂണിറ്റിയുടെ ആരംഭകൻ എൽബർട്ട് ഹബ്ബാർഡ് പറയുന്നു, വർക്ക് ടു ബിക്കം, നോട്ട് ടു അക്വയർ. ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും അവസരങ്ങൾ കുറവായ സാഹചര്യങ്ങളും പഴയ തലമുറയ്ക്ക് മുമ്പിൽ വച്ചു നീട്ടിയ പ്രഷറല്ല ഇന്നിന്റെ തലമുറയുടെ പ്രശ്നം. ഹ്യൂമൻ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആൻഡ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസിൽ പഠനം നടത്തിയ അമേരിക്കൻ ഏൾ നൈറ്റിൻഗേൾ പറയുന്നു, ജോബ് സെക്യൂരിറ്റി ഈസ് ഗോൺ. ദ ഡ്രോയിങ് ഫോഴ്സ് ഓഫ് എ കരിയർ മസ്റ്റ് കം ഫ്രം ദ ഇൻഡിവിജ്വൽ. റിമെമ്പർ, jobs are owned by the company, you own your career. ഉപരി പഠനം, ജോലി മേഖല എന്നിവ കണ്ടെത്തേണ്ടത് ഒരു വ്യക്തിയുടെ മാത്രം പരിശ്രമ ഫലം ആയിട്ടാകരുത്. ഓരോ വ്യക്തിയുടെയും മോസ്റ്റ് സ്യൂട്ടബിൾ, ഹാപ്പി ആൻഡ് ഡെവലപ്പിംഗ് സ്പേസ് ആയിരിക്കണം ഇത്. വീട്ടുകാരുടെയും അധ്യാപകരുടെയും കൂട്ടുകാരുടെയും സ്ഥാനം ഈ കണ്ടെത്തലിൽ പ്രാധാന്യമർഹിക്കുന്നു. മാതാപിതാക്കൾ, കൂട്ടായ്മ എന്നിവയുടെ അനുഭവവും അറിവും നൽകുന്ന മൂലധനം പ്രധാനപ്പെട്ടതാണ്. ബിൽഡ് ദ ഫ്യൂച്ചർ ഓൺ ദ ക്യാപിറ്റൽ ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, പാരന്റ്സ് ആൻഡ് സൊസൈറ്റി. കരിയർ ഗൈഡൻസ് പ്ലാൻ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടതാണ്. പഠനവും പരീക്ഷയും കഴിഞ്ഞ് കരിയർ ശ്രദ്ധിക്കാം എന്ന ചിന്ത ഏറെ ചതിക്കുഴികൾ ഉള്ളതാണ്. ഓരോ വ്യക്തിയുടെയും കരിയർ പ്ലാനിന്റെ ഭാഗമാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം? ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണിത്. കഴിവുകളും താല്പര്യങ്ങളും തിരിച്ചറിയാൻ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുടെ ചെറുപ്പകാലം മുതലേ പരിശ്രമിക്കണം. കഴിവുകളെ വെല്ലുവിളിക്കാനും ഉന്നത തലത്തിലേക്ക് വളർത്തുന്ന പരിശീലനങ്ങൾ നൽകാനും പുസ്തകം, പരീക്ഷ എന്നിവയ്ക്കപ്പുറം സമയവും അവസരവും കണ്ടെത്തണം. ഇവയ്ക്കൊപ്പം വ്യത്യസ്ത മേഖലകളെ പരിചയപ്പെടാനുള്ള വേദികൾ ക്രമീകരിക്കണം. താല്പര്യമുള്ള മേഖലയ്ക്ക് ആവശ്യമായ കഴിവ് വളർത്തുന്ന സാഹചര്യങ്ങൾ ഒരുക്കി തയ്യാറെടുപ്പ് നടത്തണം. തുടർന്ന് ഉന്നത നിലവാരമുള്ള പഠന കേന്ദ്രങ്ങളും അവയിലേക്കുള്ള പ്രവേശന മാനദണ്ഡങ്ങളും മനസ്സിലാക്കി ഒരുക്കം തുടങ്ങണം. ഇവിടെ മാർക്ക്, ജോലി എന്നിവ മാത്രം നോക്കിയാൽ പറ്റില്ല. വ്യക്തിയുടെ കഴിവ്, അഭിരുചി, സംതൃപ്തി നൽകുന്ന ക്രിയാത്മകമായി പെരുമാറാവുന്ന മേഖലകൾ കണ്ടെത്താൻ സാധിക്കണം. എബ്രാഹാം ലിങ്കന്റെ ശക്തമായ വാക്കുകൾ ശ്രദ്ധിക്കുക. ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്ട് ദ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ്. കരിയർ സെലക്ഷനിൽ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള ദൈവീക പദ്ധതി തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ എന്നത് കൊടും വനത്തിൽ ലഭിക്കുന്ന ചെറിയ പ്രകാശം പോലെ അനുഭവപ്പെടാം. എല്ലാ കാര്യവും ഒറ്റ സമയത്ത് വ്യക്തമാകില്ല. പക്ഷേ ഓരോ ചുവടിനും വേണ്ട വ്യക്തത ഇത് നൽകും. ഉപരിപഠനം, ജോലി മേഖല കണ്ടെത്തി പുരോഗമിക്കേണ്ട വഴികൾ, ഇവയെപ്പറ്റി അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടർന്ന് പറയുന്നു. ഒന്ന്, സ്വയം മനസ്സിലാക്കുക. വ്യക്തിത്വത്തിന്റെ സ്വഭാവം, കഴിവുകളുടെ മേഖലകൾ എന്നിവ തിരിച്ചറിയണം. പഠന രീതിയും ക്രിയാത്മകമായ ഇടപെടലുകളും കഴിവുകൾ തിരിച്ചറിയുന്ന മത്സരങ്ങളും വ്യക്തിബന്ധങ്ങളും ഇതിന് ഏറെ സഹായകമാണ്.
രണ്ട്, കഴിവുകൾ താൽപര്യങ്ങൾ എന്നിവയെ പരിശോധിക്കുക. പല സ്വാധീനങ്ങളിലൂടെ താൽപര്യം രൂപപ്പെടാറുണ്ട്. അഭിരുചികളുടെ നിലവാരവും ആഴവും വിവേചിച്ചറിയണം. പ്രായോഗിക വെല്ലുവിളികളെ നേരിടാൻ ഇതിന് സഹായകരമാണ്. മൂന്ന്, പഠനശൈലിയുടെ പുരോഗതി. പഠനത്തിൽ പ്രകടമാകുന്ന ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽസ് എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഠിച്ച കാര്യങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതിന് വഴിയൊരുക്കും. പഠനത്തിനായി ഓരോരുത്തരും വളർത്തിയെടുക്കുന്ന ശൈലികളെ വിലയിരുത്തുന്നതും ഏറെ പ്രയോജനകരമാണ്. നാല്, കഴിവ്, ആഗ്രഹം എന്നിവയെ പരിശ്രമത്തിലൂടെ വളർത്തുന്ന പ്രോത്സാഹനങ്ങൾ ഏറെ ആവശ്യമാണ്. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം, അവസരം, പ്രോത്സാഹനം എന്നിവയോടൊപ്പം മത്സരങ്ങളും മോട്ടിവേഷണൽ സാഹചര്യങ്ങളും ഇതിന് ഉപകരിക്കും. അഞ്ച്, തിരഞ്ഞെടുപ്പിനേക്കാൾ തിരിച്ചറിവ്. കരിയർ ഗൈഡൻസിനെ എൻട്രൻസ് ഒരുക്കമായി മാത്രം കാണരുത്. സ്വയം കണ്ടെത്തി അംഗീകരിച്ച് വളർത്തുന്ന വെല്ലുവിളിയാണ് കരിയർ ഗൈഡൻസ്. ആറ്, സാമൂഹിക ചുറ്റുപാടുകളും കമ്പോളത്തിലെ മാറ്റങ്ങളും മനസ്സിലാക്കി വിലയിരുത്തുന്ന വ്യക്തിത്വം രൂപപ്പെടണം. ഈ സാഹചര്യങ്ങളിലൂടെ ഇവയുടെ ആവശ്യങ്ങളും പ്രത്യേകതകളും മനസ്സിലാക്കിയിട്ട് വേണം ഉചിതമായ പരിശീലനങ്ങളിലൂടെ കടന്നുപോകാൻ. ഏഴ്, പഠനത്തിന്റെ ഭാഗമായി ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആൻഡ് 21st century സ്കിൽസ് എന്നിവയെ പ്രത്യേകമായി ശ്രദ്ധിച്ച് പരിശീലിപ്പിച്ച് വളർത്തണം. ഇതിനു വേണ്ട കോച്ചിങ്ങും ടെസ്റ്റുകളും നടത്തുന്നത് നല്ലതാണ്. എട്ട്, പുസ്തകം മനഃപ്പാഠമാക്കുന്ന പഠന രീതിയേക്കാൾ പഠിച്ചവയുടെ പ്രായോഗിക മാനങ്ങളും ഇവ നടപ്പിലാക്കാൻ വേണ്ട കഴിവുകളും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസും വളർത്തിയെടുക്കുക. ഒൻപത്, മുറിക്കകത്ത് ഒതുങ്ങിക്കൂടുന്ന വിദ്യാർത്ഥി എന്നതിനേക്കാൾ പ്രായോഗിക ബുദ്ധിമുട്ടുകളും വ്യത്യസ്ത മേഖലകളും മനസ്സിലാക്കുന്ന യാത്രയും തുറവിയും പരിശീലിക്കുക. ഇന്നുള്ള ജോലിക്ക് വേണ്ടിയല്ല, നാളെ രൂപപ്പെടാൻ പോകുന്ന സേവന മേഖലകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇന്നത്തെ പഠനം. പത്ത്, ഉപരിപഠന മേഖലയിൽ ഇന്ത്യയിലെ വിശാലവും വിലയേറിയതുമായ സാധ്യതകളെ മനസ്സിലാക്കി ഉപയോഗിക്കുക. ഇന്ത്യയിലെ സമ്പന്നമായ അവസരങ്ങൾ ഉപയോഗിച്ച് പഠിച്ച് വളരുക. ഈ 10 കാര്യങ്ങളോടൊപ്പം കുട്ടിയുടെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി മാതാപിതാക്കന്മാരും മുതിർന്നവരും ശ്രദ്ധിക്കണം. സ്കൂൾ കാലഘട്ടത്തിൽ ശ്രദ്ധയോടെ പഠിക്കുന്ന കഴിവും തുറവിയോടെ സമീപിക്കുന്ന രീതിയും കഴിവുകൾ തിരിച്ചറിയാനുള്ള ശ്രദ്ധയും ഉണ്ടാകണം. സ്കൂളിലെ ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ കൂടുതൽ ജോലി മേഖലകളെ പരിചയപ്പെടണം. കോളേജിന്റെ ആദ്യ വർഷങ്ങളിൽ തിരഞ്ഞെടുത്ത മേഖലകളിലെ സാധ്യതകളും സ്പെഷ്യലൈസേഷൻസും മനസ്സിലാക്കണം. ഇതിനനുസരിച്ച് വ്യക്തിപരമായ തയ്യാറെടുപ്പുകൾ നടത്തണം. തീരുമാനിച്ചുറപ്പിച്ച സ്പെഷ്യലൈസേഷൻ മേഖലകളിൽ അഡ്മിഷൻ നേടാൻ വേണ്ട പരിശ്രമവും ഇതിനു വേണ്ട കഴിവുകൾ വളർത്തുകയും ചെയ്യണം. മാസ്റ്റേഴ്സ് ലെവലിൽ ഓരോരുത്തരുടെയും സ്പെഷ്യലൈസേഷൻ മേഖലയിൽ എത്തിച്ചേരണം. തുടർന്ന് ഉന്നതമായ ജോലിയിൽ പ്രവേശിക്കാനാകണം. പണത്തെയും മാർക്കിനെയും മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ വലിയ വിജയത്തിലെത്താൻ സാധ്യത കുറവാണ്. സംതൃപ്തി, ക്രിയാത്മകത, സന്തോഷം, സ്വാധീനശക്തി, സാമൂഹിക പ്രസക്തി എന്നിവ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ്. ടാൻസാനിയൻ എഴുത്തുകാരൻ എനോക്ക് മറഗേസി പറയുന്നു, "നോ മാറ്റർ ഹൗ ടാലന്റഡ് ഓർ സ്കിൽഡ് യു വിൽ നെവർ റീച്ച് യുവർ ഫുൾ പൊട്ടൻഷ്യൽ വിതൗട്ട് എക്സ്പേർട്ട് ഗൈഡൻസ്." കൗൺസിലിംഗ് എന്നത് പ്രശ്നക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന ചിന്താഗതി സാർവത്രികമായി കാണപ്പെടുന്നു. കുട്ടികളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ കരിയർ കൗൺസിലിംഗിന് സമാനമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നല്ല കരിയർ സെലക്ഷന് അത്യാവശ്യമാണിത്. കുട്ടിയെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും കഴിവുകൾ വളർത്തി ഏറ്റവും ഉചിതമായ മേഖലയിൽ എത്തിക്കുകയും ചെയ്യുമ്പോഴേ കരിയർ ഗൈഡൻസ് വിജയകരമാകൂ. നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ മനസ്സിലാക്കാം, അവരെ വളർത്താം.